ഒന്നാം വർഷ പ്ലസ് വൺ ഇക്കണോമിക്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പ് നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചായിരുന്നു അവർ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി കാർഷിക മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അഗ്രികൾച്ചർ ഇന്ത്യസ് എക്കോണമി അണ്ടർ ദ കൊളോണിയൽ റൂൾ റിമൈൻഡ് ഫണ്ടമെൻ്റലി അഗ്രേറിയൻ കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ അടിസ്ഥാനപരമായി കാർഷിക സമ്പത്ത് വ്യവസ്ഥയായി മാറി എങ്ങനെയായിരുന്നു ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ ഒരു കാർഷിക സമ്പത്ത് വ്യവസ്ഥയായിട്ട് മാറാനുള്ള കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ നയം തന്നെയായിരുന്നത് എന്ത് നയമായിരുന്നു അവർ ഇവിടെ നടപ്പാക്കിയിരുന്നത് ബ്രിട്ടൻ്റെ ഫാക്ടറികളിലേക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്തിരുന്ന ഒരു രാജ്യമാക്കി മാറ്റി ഇന്ത്യയെ ബ്രിട്ടീഷുകാർ എബൌട്ട് എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ദ കൺട്രീസ് പോപ്പുലേഷൻ ലീവ് ഇൻ വില്ലേജസ് ആൻഡ് ലീവ്ഡ് ഓൺ അഗ്രിക്കൾച്ചർ ഏകദേശം രാജ്യത്തെ എൺപത്തഞ്ച് ശതമാനത്തിലധികം വരുന്ന ആളുകളും താമസിച്ചിരുന്നത് ഗ്രാമങ്ങളിലായിരുന്നു കൂടാതെ അവരുടെ ഉപജീവന മാർഗം കൃഷിയായിരുന്നു ഹവർ ദ അഗ്രികൾച്ചർ സെക്ടർ കണ്ടിന്യൂഡ് ടു എക്സ്പീരിയൻസ് സ്റ്റാഗ്നേഷൻ ആൻഡ് ഡിറ്റീരിയറേഷൻ എന്നാൽ കോളനി ഭരണകാലത്ത് കാർഷിക മേഖല ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലായിരുന്നു തകർച്ചയിലായിരുന്നു ഇവിടെ സ്റ്റാഗ്നേഷൻ എന്നതിൻ്റെ വേർഡ് മീനിങ് നിശ്ചലാവസ്ഥ എന്നാണ് അതുപോലെ ഡിറ്റീരിയറേഷൻ എന്ന് പറഞ്ഞാൽ തകർച്ച റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ കാർഷിക മേഖല തകരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി ബാഡ് ലാൻഡ് സെറ്റിൽമെൻ്റ് സിസ്റ്റം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്ന ചൂഷണാത്മകമായ ഭൂഡമാ സമ്പ്രദായമായിരുന്നു ആദ്യത്തേത് ഏതൊക്കെ തരത്തിലുള്ള ഭൂഡമ സമ്പ്രദായങ്ങളാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ഭൂഡമാ സമ്പ്രദായങ്ങളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത് ഒന്ന് സമീന്ദാരി സിസ്റ്റം രണ്ട് റയട്ട് സിസ്റ്റം മൂന്ന് മഹൽവാരി സിസ്റ്റം ഇതിൽ ആദ്യത്തെ സമീന്ദാരി സിസ്റ്റമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടപ്പിലാക്കിയിരുന്നത് എന്താണ് ഈ സമീൻദാരി സിസ്റ്റം ജന്മിത്ത സമ്പ്രദായം തന്നെയാണ് സമീൻ സിസ്റ്റം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സമീന്ദാർക്കായിരുന്നു ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകന് യാതൊരു വിധത്തിലുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല സമീന്ദാർമാർ കർഷകരിൽ നിന്നും നികുതി പിരിക്കുകയും ആ പിരിച്ചെടുത്ത നികുതി ബ്രിട്ടീഷുകാർക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇത് കർഷകരുടെ ക്ഷേമത്തിൽ യാതൊരു വിധത്തിലുള്ള താൽപ്പര്യവും ഈ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നില്ല രണ്ടാമതായി ലോ ലെവൽ ഓഫ് ടെക്നോളജി ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയുടെ കാർഷിക മേഖല പുരോഗതിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിരുന്നില്ല പഴഞ്ചൻ രീതികളായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്നത് മൂന്നാമതായി ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് നമുക്ക് അത്യാവശ്യമാണെന്നറിയാം വെള്ളം ഈ വെള്ളത്തിൻ്റെ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ബ്രിട്ടീഷുകാർ നടപ്പാക്കിയിരുന്നില്ല നാലാമതായി നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസസ് രാസവളങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ഉപയോഗമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് അഞ്ചാമതായി പാർട്ടിഷൻ ഓഫ് ദ കൺട്രി നമ്മുടെ കാർഷിക മേഖലയെ വളരെയധികം ദോഷകരമായി ബാധിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ത്യയെ പാക്കിസ്ഥാനെന്നും ഇന്ത്യയെന്നും രണ്ടായിട്ട് വിഭജിച്ചത് അവസാനമായി കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ നമ്മുടെ കാർഷിക മേഖലയെ വളരെ ദോഷകരമായി ബാധിച്ച ഒരു മാറ്റമാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്തായിരുന്നു കൃഷിയുടെ വാണിജ്യവൽക്കരണം ഭക്ഷ്യവിളകൾ അഥവാ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തിരുന്ന സ്ഥാനത്ത് വാണിജ്യ വിളകൾ അഥവാ കൊമേഴ്സ്യൽ ക്രോപ്സ് കൃഷി ചെയ്യുന്ന രീതിയെയാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം അടുത്തതായി കോളനി ഭരണത്തിൻ്റെ ഫലമായി വ്യാവസായിക മേഖലയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരീഡ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബ്രിട്ടീഷ് എക്കണോമി പോളിസി വാസ് ടു കൺവേർട്ട് ഇന്ത്യ ആസ് എ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ ടു ബ്രിട്ടൻ ബ്രിട്ടൻ്റെ സാമ്പത്തിക നയങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റുക രണ്ടാമതായി ടു കൺവേർട്ട് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഓഫ് ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് ബ്രിട്ടൻ്റെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു വിപണിയാക്കി മാറ്റുക ഇന്ത്യയെ ഇതായിരുന്നു ബ്രിട്ടൻ്റെ സാമ്പത്തിക നയങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ ബ്രിട്ടൻ ഇന്ത്യയിൽ നടപ്പാക്കിയ ഇത്തരം സാമ്പത്തിക നയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വ്യവസായിക മേഖലയിൽ അത് ബാധിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇമ്പാക്റ്റ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ഇമ്പാക്റ്റ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ കോളനി ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ വ്യാവസായിക മേഖലയിലുണ്ടായ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി ഇൻഡസ്ട്രിയൽ സെക്ടർ ഡിഡ് നോട്ട് ഡെവലപ്പ് രാജ്യത്ത് വ്യാവസായിക മേഖല തീരെയും വികസിച്ചിരുന്നില്ല ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വെർ ഡിസ്ട്രോയിഡ് രാജ്യത്തെ പരമ്പരാഗതമായ കരകൗശല വ്യവസായങ്ങളെല്ലാം തകർന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വേർഡ് മീനിങ് തകരുക എന്നുള്ളതാണ് ദെൻ മാസീവ് അൺ എംപ്ലോയ്മെൻറ്റ് രാജ്യത്ത് വൻതോതിൽ തൊഴിലില്ലായ്മ അനുഭവപ്പെട്ടു ബ്രിട്ടീഷുകാരുടെ ഈ തെറ്റായ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി ഇന്ത്യയിലെ പരമ്പരാഗതമായ വ്യവസായങ്ങളെല്ലാം തകർന്നിരുന്നു അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളുകളെല്ലാം തൊഴിലില്ലാത്തവരായി മാറി അത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ വളരെ ദോഷകരമായി ബാധിച്ചിരുന്നു ദെൻ ലോക്കൽ ഗുഡ്സ് റീപ്ലേസ്ഡ് വിത്ത് ഫോറിൻ ഗുഡ്സ് രാജ്യത്തെ പ്രാദേശിക വിപണികളിലുണ്ടായിരുന്ന മാറ്റങ്ങളാണ് പ്രാദേശിക വസ്തുക്കൾക്ക് പകരം ഫോറിൻ ഗുഡ്സ് ഇഷ്ടംപോലെ വ്യാപകമാവാൻ തുടങ്ങി ലോ ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റ് രാജ്യത്തെ വ്യവസായിക വളർച്ചാ നിരക്ക് വളരെ കുറഞ്ഞു ദ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഡിഡ് നോട്ട് ഡെവലപ്പ് രാജ്യത്ത് മൂലധന വ്യവസായങ്ങളൊന്നും വികസിച്ചിരുന്നില്ല ദ കോൺട്രിബ്യൂഷൻ ഫ്രോം ജി ഡി ഇൻഡസ്ട്രി ടു ജി ഡി പി വാസ് ലോ രാജ്യത്ത് ജി ഡി പി എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ദേശീയ വരുമാനത്തിലേക്കുള്ള വ്യാവസായിക മേഖലയിൽ നിന്നുള്ള സംഭാവന വളരെ കുറവായിരുന്നു ജ്യൂട്ട് ഇൻഡസ്ട്രീസ് കോൺസെൻട്രേറ്റഡ് ഇൻ ബംഗാൾ രാജ്യത്തെ ചണവ്യവസായങ്ങളെല്ലാം ബംഗാളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അവിടെ കേന്ദ്രീകരിച്ചിരുന്നു ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് അഫക്റ്റഡ് ഇൻഡസ്ട്രിയലൈസേഷൻ രാജ്യത്ത് വ്യവസായവൽക്കരണത്തിന് ഏറ്റവും ഏറ്റവും തടസ്സം നിന്നത് രാജ്യത്തെ മൂലധന വ്യവസായങ്ങളുടെ കുറവായിരുന്നു ദെൻ മോഡേൺ ഇൻഡസ്ട്രീസ് ബിഗാൻ ടു ഡെവലപ്പ് രാജ്യത്ത് ആധുനിക വ്യവസായങ്ങളൊക്കെ ആരംഭിക്കാൻ തുടങ്ങി കോട്ടൺ ജ്യൂട്ട് സ്റ്റീല് സിമെൻറ്റ് പേപ്പർ ഷുഗർ മുതലായ ആധുനിക വ്യവസായങ്ങളെല്ലാം വികസിച്ചു ദെൻ വ്യാവസായിക മേഖലയിലെ ഏറ്റവും ഒരു മാറ്റമെന്നും എടുത്തു പറയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ബീഹാറിലെ ജാംഷഡ്പൂർ എന്ന സ്ഥലത്ത് ജാംഷജി ടാറ്റ ഒരു പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചതോടുകൂടിയാണ് ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇനി മറ്റു മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കോളനി ഭരണകാലത്ത് ഉണ്ടായതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം